ഞാൻ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു ബൺ റെസിപ്പി. പാച്ചു എപ്പോഴും കടയിൽ നിന്ന് ബണ്ണ് വേണം ബണ്ണ് വേണം എന്ന് പറയാം, ഇടയ്ക്കൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. എങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇച്ചിരിയുടെ ഹെൽത്തി ആയിരിക്കുമല്ലോ. മൈദയാ വലിയ ഹെൽത്തി ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഇതായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച ഇന്നൊരു ബണ്ണ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുക. ഇത് കണ്ടോ, ഞാൻ ഈ കപ്പിന് ഇതേ ഒരു 2 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്, മൈദപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റും എടുത്തു വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ. പിന്നെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം വേണ്ടെങ്കിൽ ഇടണ്ട, അതല്ല ഇച്ചിരി മധുരമുള്ള ബണ്ണ വേണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി മധുരമുള്ളതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇളം ചൂടുള്ള പാല്, അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണേ, നമുക്ക് കൈകൊണ്ട് കുഴച്ചു കൊടുക്കാവേ. പക്ഷേ ഞാൻ ഇപ്പം എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കൈകൊണ്ട് കുഴക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ പക്ഷേ ഇത് എളുപ്പത്തിന് ഇതേ ഞാനൊരു മിക്സിയുടെ ഇതിലോട്ട് ഇടുവാണേ. ചപ്പാത്തി കുഴക്കുന്ന ഇതുണ്ടല്ലോ ജാറ്, അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലിട്ടങ്ങ് കുഴച്ചെടുക്കും. ഞാനിപ്പോൾ ആ ഈസ്റ്റും പഞ്ചസാരയും ഒരു നുള്ളി ഉപ്പും കൂടി ഇടാം. നമുക്കൊരു ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ഒത്തിരി വേണ്ട കുറച്ച് മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ദേ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. അതല്ലെങ്കിൽ ബീറ്റർ ഉണ്ടല്ലോ, ബീറ്ററിൻ്റെ ബീറ്റർ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ മറ്റേ വളങ്ങി വളങ്ങിയിരിക്കുന്നത്, ആ ബ്ലേഡ് വെച്ചിട്ടാണേലും നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് കുഴയുന്നത് നമ്മൾ കുഴയ്ക്കുന്നതനുസരിച്ച് അത് സോഫ്റ്റ് ആകും. ഇങ്ങനല്ലാതെയും ഒരു രീതിയിൽ ഉണ്ടാക്കാം ബണ്ണ്. ഇച്ചിരി മാവ് കുറുക്കിയിട്ട് ഇതിലോട്ട് ചേർത്തിട്ടും ഉണ്ടാക്കാം. ഇത് മുട്ടയില്ലാതാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എഗ്ഗ്ലെസ് ആണ്. ഞാൻ ദേ ഇത് ഇതിൽ മിക്സിയിലോട്ട് വെച്ചിട്ടുണ്ട് ഈ ജാറ്, ഒന്ന് ഇതിട്ട് മിക്സ് ചെയ്യാം. എത്രയാ പാല് ചേർക്കുന്നതെന്ന് ഇപ്പൊ പറയത്തില്ല, ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ട് പറയാവേ. ഞാൻ ഈ ഒരു ഒരു 1.5 കപ്പ് പാലെടുത്തതിൽ ഒരു പകുതി പാല് ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പോരാ. നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്, അത്ര മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഞാനത് മാവെടുത്ത് ഒരു ചപ്പാത്തി പലകയിലോട്ട് ഇട്ടിട്ടുണ്ട്, നല്ല പോലെ ഒന്നുകൂടെ കുഴയ്ക്കാം ഒരു 5-10 മിനിറ്റ്. ഇതിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, എങ്കിലും നമുക്ക് ഒന്നുകൂടെ കുഴച്ചു കൊടുക്കാം. ഇതിൻ്റെ കുഴയ്ക്കുന്നതനുസരിച്ച് ഈ മണ്ണ് സോഫ്റ്റ് ആവുന്നത്. കയ്യെ പറ്റുന്നെന്ന് തോന്നുവാണെങ്കിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് ചെയ്തു കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യെ പറ്റുന്നൊന്നുമില്ല അധികം, കണ്ടോ ഇതുപോലെ വേണം വരാനേ. അപ്പം നമ്മുടെ മാവ് ഇനി ഒരു മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു തുണിയിട്ട് മൂടി വയ്ക്കാം. ഇനി ഇവിടെ ഇരുന്ന് പെർമെൻറ്റേഷൻ നടക്കട്ടെ. ഇല്ലേ ഏ, നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ട് ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. എന്താ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഇതിലിട്ട് കുഴച്ചെടുക്കാം. ഇനി
എന്താ ഇതിനൊരു ചെറിയ ഒട്ടലുള്ളതുകൊണ്ട് ഇത് ഇച്ചിരി പൊടി ഇവിടോട്ട് തൂവി കൊടുത്തിട്ട് ഇത് ഇതിലോട്ട് എടുത്തിടുവാണേ. ഇതൊന്ന് കുഴയ്ക്കാം, ഇതൊന്ന് പരത്തി ഇങ്ങനെ ചപ്പാത്തി തടിയൊന്നും വേണ്ട, കൈകൊട്ട് തന്നെ പരത്തിയിട്ട് മുറിക്കാം. ഇച്ചിരി വലിയ ബണ്ണായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഞാൻ ഓവനിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിലും വെച്ച് ഉണ്ടാക്കാവേ. മുറിച്ചെടുക്കാം, ഇവിടെ ഇച്ചിരി മാവ് കുറവാണ്, നമുക്കപ്പോൾ ഇതിൽ നിന്ന് ഇച്ചിരി കൂടി ഇങ്ങോട്ടേക്ക് ചേർക്കാം. നമ്മളൊരു ട്രേ എടുത്തിട്ട് ദൈവം ഒരു ബട്ടർ പേപ്പർ അതിനകത്ത് അതിൻ്റെ അളവിൽ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ദൈ ബണ്ണിൻ്റെ ഇത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമുക്കിതിങ്ങനെ എടുത്ത് ഉരുട്ടി ഉരുട്ടി വെച്ച് കൊടുക്കാം. നമ്മളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് ചെറുതാണെങ്കിൽ ഇതിലും കൂടുതൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു ഇത്തിരി വലിയ ബണ്ണാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഞാനിപ്പോൾ ഏകദേശം ഒരു വലിയ ബണ്ണാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നേരം നമുക്കിതിന് ഒരു അരമണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂർ വരെ എങ്കിലും വെക്കണം, ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നനഞ്ഞ തുണിയിട്ട് ഇനി ഒന്നുകൂടെ മൂടി വയ്ക്കാം. നമുക്ക് മൂടിയിരിക്കട്ടെ, നേരത്തെ തുണി തന്നെയാണ് നനച്ച് പിഴിഞ്ഞത്, അതിട്ട് മൂടി വയ്ക്കാം. നമുക്ക് ഇതിരിക്കട്ടെ ഒരു മണിക്കൂർ, ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും കൂടി ഇരിക്കട്ടെ. നമ്മളിത് ഒ ടി ജി ഓവനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കൺവെൻഷനിലിട്ടിട്ടുണ്ട്, ഇത് ബേക്കിലിട്ടിട്ടുണ്ട്, ഇതൊരു 200 ഡിഗ്രിയിലിട്ടിട്ടുണ്ട് ടെമ്പറേച്ചർ. 10 മിനിറ്റ്സ് പ്രീ ഹീറ്റാകാൻ വയ്ക്കാൻ പോവാണേ. അത് അവിടെ ഇരുന്ന് പ്രീ ഹീറ്റ് ആവട്ടെ. നമ്മുടെ ബണ്ണിന് ഉരുട്ടി വെച്ചത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായല്ലേ, ഒരു അരമണിക്കൂറായല്ലേ വലുതായി വന്നിട്ടുണ്ട്. ഞാൻ അത് ഈ വെക്കുമ്പോൾ ഇച്ചിരി വലുതാവും, ഇച്ചിരി ഇത്രയും വെക്കണ്ടായിരുന്നു എനിക്ക്. ഇതിപ്പോൾ മുട്ടി മുട്ടിയിരിക്കും കേട്ടോ, കുറച്ച് പാൽ തേച്ച് കൊടുക്കാം. മുട്ടയായാലും മതിയേ, ഞാനിപ്പോൾ മുട്ട ഇത് ചേർക്കാത്തതുകൊണ്ട് മുട്ട എടുത്തില്ലെന്നേ ഉള്ളൂ, പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴേ നമുക്കൊരു ആ ഗോൾഡൻ ബ്രൗൺ കളറ് കിട്ടത്തുള്ളൂ ശരിയായിട്ട്. ഇത് ചിലപ്പോൾ മിക്കവാറും എല്ലാം മുട്ടി മുട്ടിയിരിക്കും കേട്ടോ, കണ്ടോ ഇത് വലിയ നല്ല വലിപ്പത്തിൽ കിട്ടുന്നുണ്ട്. അപ്പം ചിലപ്പോൾ മിക്കവാറും ഇതെല്ലാം കൂടെ മുട്ടും, മുട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ മുട്ടരുതെന്ന് വെച്ച് വെച്ചതാ, പക്ഷെ നടക്കത്തില്ല, മുട്ടും. അടുപ്പിൽ കൂടെ ഉണ്ടാക്കാം സ്റ്റൗവിൽ. അപ്പം ഇത് മുട്ടാതിരിക്കാനുള്ള ഒരു ഐഡിയയും കൂടെ കണ്ടുപിടിച്ചതാ കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് രണ്ടു മൂന്നെണ്ണം ഇതിലോട്ടും കൂടെ വെച്ച് നോക്കാം, ഇതിലുണ്ടാക്കി എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. അതും ഞാൻ പ്രീ ഹീറ്റാകാൻ വെച്ചിട്ടുണ്ട്, അതും ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് അത് സിമ്മിലിട്ടാ, ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടാ വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ ഒരു സ്വല്പം ബട്ടറോ എന്തെങ്കിലും തടവുന്നത് നല്ലതായിരിക്കുമേ, ഞാനൊന്ന് തടവി കൊടുക്കട്ടെ. ഒരു പഴയ കടായി എടുത്ത് വെച്ചിട്ടത് ഇങ്ങനെ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്, ഇഡ്ഡലി തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലൊന്ന് ഉണ്ടാക്കി നോക്കാം, അത് പ്രീ ഹീറ്റാവട്ടെ. നമുക്ക് നോക്കാം ഇതിലുണ്ടാക്കുന്നതാണോ നല്ലത്, ഓവനിലുണ്ടാക്കുന്നതാണോ നല്ലതെന്ന് നോക്കാം. നമ്മുടെ ഈ കടായി ഹീറ്റായി വന്നിട്ടുണ്ട്, നമുക്കതിലോട്ട് രണ്ട് മൂന്നെണ്ണം വെച്ച് കൊടുക്കാം. സിമ്മിലിട്ടുകൊണ്ട് വേണേ ഇതിൽ നിന്ന് എടുക്കുക, രണ്ടെണ്ണ വെക്കുന്നുള്ളേ. അപ്പോൾ നോക്കാം നമുക്കതെങ്ങനെ വരുമെന്ന്. നമ്മളിത് ഇതൊരു 150 ഡിഗ്രിയിൽ ഇട്ടിട്ടുണ്ട്, എന്നിട്ടൊരു 20 മിനിറ്റ്സ് ഇട്ട് കൊടുക്കാം. നോക്കാം ഇട്ട് ദേ ഇതിലോട്ട് വെച്ച് കൊടുക്കാം, ോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ. നമുക്ക് നോക്കാം ഇടയ്ക്കൊന്ന് നോക്കാം ആകുന്നുണ്ടോ എന്ന്. മണ്ണായിട്ടുണ്ടേ, നമുക്കതിങ്ങോട്ട് എടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഇത് കരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കട്ടെ, ഞാൻ അറിയത്തില്ല എന്തായിട്ടുണ്ടോ, നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്കിത് ഇതിൻ്റെ മേളിൽ ഇച്ചിരി ബട്ടർ തൂത്ത് കൊടുക്കാം, ഒരു ഗ്ലേസിങ്ങിനാണേ. അല്പം സമയം കൂടുതൽ ആയിപ്പോയി കേട്ടോ, ഞാൻ ദേ ഇവിടെ ഒരാൾ വന്ന് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് അതങ്ങ് അല്പം കരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അടുപ്പേ വെച്ചതൊന്നും ആയിട്ടില്ല കേട്ടോ. ഇനി നമുക്കതൊരു നനഞ്ഞ തുണി ഇട്ടൊന്ന് മൂടിക്കൊടുക്കാം. തുണി തന്നെ ഞാൻ ഒന്നുകൂടെ പിഴിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. തണുത്തിട്ടെടുക്കാം നമുക്ക്, ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവനിൽ വെക്കുന്നത് പോലെ ഇതിൻ്റെ മേൽവശം ബ്രൗൺ നിറത്തി വരുമെന്ന്. ദേ നമ്മുടെ ബണ്ണ് നമ്മളൊരു നനഞ്ഞ തുണിയിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് നോക്കാം. ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതെ ഇനി വരുന്ന കേട്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ.
ഇത് നമ്മൾ ഇത് തവയിൽ കടായിൽ വെച്ച ബണ്ണ, പക്ഷേ അത് കളർ വരത്തില്ല കേട്ടോ. പക്ഷേ ബണ്ണൊക്കെ ടേസ്റ്റൊക്കെ ഒന്നായിരിക്കും, ആ മുകൾ ഭാഗം അങ്ങനെ വരത്തില്ലെന്നേ ഉള്ളൂ, ബ്രൗൺ കളർ വരത്തില്ല. നമുക്ക് ഇതേ ഒരു ബണ്ണ് എടുത്തൊന്ന് മുറിച്ച് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബണ്ണ് പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബണ്ണ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി പാച്ചുവിന് ബണ്ണ് കൊടുക്കാം. നന്നായിട്ടുണ്ട് കേട്ടോ, കടയിലെ ബണ്ണിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട്. മറ്റൊരു വീഡിയോയുമേ അടുത്ത ദിവസം കാണാവേ. വൈകുന്നേരക്കാൻ താമസിച്ചു കേട്ടോ. നമ്മുടെ ബണ്ണ് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ അല്പം ബട്ടർ വരുത്തി കൊടുക്കാവേ. ഞാൻ ഇതിൻ്റെ ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഫോയിൽ പേപ്പർ വെച്ചായിരുന്നേ, അത് വീഡിയോ കിട്ടിയില്ല, അതുകൊണ്ടാണേ. നമുക്കിതേ ചൂടോടെ തന്നെ അല്പം ബട്ടർ വരുത്തി കൊടുക്കാം. ഇതിപ്പം നമുക്ക് ഇച്ചിരി കട്ടിയുള്ള പോലെ തോന്നുമെങ്കിലും തണുത്ത് കഴിയുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആകും കേട്ടോ. അതിന് ഇതിനൊരു ഉണ്ടോ, ഇപ്പം തോന്നും കട്ടിയാണ്, തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് ഇതിൽ വേണമെങ്കിൽ ഒരു നനഞ്ഞ തുണി വിരിച്ചിടാം.